സ്വന്തമെന്ന് പറയാവുന്ന ഒരു തുണ്ട് ഭൂമി ഏതു നേരത്തും കവർന്നെടുക്കപ്പെടാം. ഭാര്യയുടെയോ മകളുടെയോ മാനത്തിൻ്റെ കാര്യവും മറിച്ചല്ല. ഇരുട്ടിൻ്റെ മറവ് പോലും ജന്മിമാർക്ക് വേണ്ടതില്ല. ബലപ്രയോഗമല്ലാതെയെങ്കിൽ വിവാഹത്തിലൂടെ 10 വയസ്സുകാരിയെപ്പോലും സ്വന്തമാക്കാം. 100 രൂപ പോലും ദിവസക്കൂലിയില്ല. എങ്കിലും മാസത്തിൽ പണിയുള്ളത് വിരലിലെണ്ണാവുന്ന ദിനങ്ങളിൽ മാത്രം. മഴക്കാലമെങ്കിൽ പറയാനുമില്ല. പട്ടിണി മാറ്റാൻ പ്രാകൃത വഴികൾ തേടണം. എലിയെങ്കിൽ എലി, പല്ലിയെങ്കിൽ പല്ലി. ഇതേ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും എത്രയേറെ ഭാഗ്യം ചെയ്തവരെന്ന് ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്ന ഗ്രാമ്യ ജീവിതങ്ങൾ. മഹാദളിതർ എന്ന് സർക്കാർ വിളിക്കുന്ന പതിതരിൽ പതിതരായ ജനവിഭാഗം, മുസഹറുകൾ. ഇന്ത്യയിലെ ഏറ്റവും പിന്നാക്കക്കാരായ ഇവരുടെ ഉന്നമനം എന്നൊരൊറ്റ സ്വപ്നവുമായി പ്രകാശിക്കുന്ന വഴിവിളക്കിന് പേര് സിസ്റ്റർ സുധ വർഗീസ്. കോട്ടയം കാഞ്ഞിരത്താനം ചെന്നമ്പറമ്പിൽ വീട്ടിൽ നിന്ന് 30 വർഷം മുമ്പ് ഒരു പകലിൽ പാട്നയിലേക്ക് കൂകിപ്പാഞ്ഞ ഒരു തീവണ്ടി, പാവങ്ങൾക്ക് തന്നാലാവുന്ന ഒരു കൈത്താങ്ങ് എന്ന സ്വപ്നവുമായി വണ്ടിയിറങ്ങിയ നോത്രദാം സന്യാസ സമൂഹത്തിലെ സേവികയുടെ ആദ്യ നിയോഗം നഗരത്തിലെ സ്കൂളിൽ അധ്യാപികയാകാനായിരുന്നു. പക്ഷേ തൻ്റെ വിധി അതല്ലെന്ന് ഒരിക്കൽ കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ഇടകിട്ടിയ നാളുകളിൽ തിരിച്ചറിഞ്ഞു. ജോലി ഉപേക്ഷിച്ച് മുംഗേർ ജില്ലയിലെ മുസഹറുകൾക്കൊപ്പം പോയി. ആ ഇടയ്ക്കാണ് നാൽക്കാലികളും ഇരുകാലികളും തുല്യരായി കഴിയുന്ന ജംസേദ് എന്ന കുഗ്രാമത്തെപ്പറ്റി കേൾക്കുന്നത്. എല്ലുമുറിയെ പണിയെടുപ്പിച്ച് തുച്ഛമായ കൂലി നൽകുന്ന ജന്മിമാർ മുസഹറുകളെ കിണറ്റിൽ നിന്നും വെള്ളം കോരാനോ ക്ഷേത്രത്തിൽ കയറാനോ അനുവദിച്ചില്ല. അവരുടെ കുട്ടികളെ സ്കൂൾ പരിസരങ്ങളിൽ നിന്നും അടിച്ചോടിച്ചു. രാത്രിയിൽ മഹുവ പൂക്കൾ വാറ്റിയെടുത്ത ചാരായം മോന്താൻ കുടികളിലെത്തുന്ന ജന്മിമാർ അവിടുത്തെ സ്ത്രീകളുടെ മാനവും കവർന്നു. നരക ജീവിതത്തെപ്പറ്റി കേട്ടറിഞ്ഞ സിസ്റ്റർ സുധ തൻ്റെ പ്രവർത്തന മേഖല ജംസേത്തിലേക്ക് പറിച്ചു നട്ടു. പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. ഗ്രാമ കവാടത്തിലെ ഒറ്റമുറി വീട്ടിൽ അവർക്കൊപ്പം അവരിൽ ഒരാളായി കഴിഞ്ഞത് 1-ഉം 2-ഉം അല്ല, 21 വർഷം. ജന്മനാ തന്നെ തങ്ങൾ ജന്മികളുടെ പണയവസ്തുക്കളാണെന്ന പാവം സ്ത്രീകളുടെ മനോഭാവം മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടി. പക്ഷേ നിരന്തരമായ ഇടപെടലുകളിലൂടെ മെല്ലെ സ്ത്രീശക്തി ഉണർന്നു. കൂലിവർദ്ധനയ്ക്കായി അവർ സമരം ചെയ്തു. മാനഭംഗങ്ങൾക്കെതിരെ പരാതികൾ ഉയർന്നു. ക്രമേണ അത് സ്ത്രീ ശബ്ദമെന്നർത്ഥം വരുന്ന നാരി ഗുഞ്ചൻ കൂട്ടായ്മയിലേക്ക് വളർന്നു. നിസ്വാർത്ഥ സേവനങ്ങൾക്കുള്ള അംഗീകാരമായി 2006 പത്മശ്രീ ലഭിച്ചതോടെ സംസ്ഥാന അധികാരികൾക്ക് അന്ധത നടിക്കാനായില്ല. ലാൽകോട്ടയിലെ ഒരു കെട്ടിടത്തിൽ സർക്കാർ സ്ഥലം അനുവദിച്ചു. മുസഹർ പെൺകുട്ടികളെ പാർപ്പിച്ചു പഠിപ്പിക്കാനുള്ള പ്രേരണ സ്കൂൾ പദ്ധതി അവിടെ സിസ്റ്റർ ആവിഷ്കരിച്ചു. അവർക്കൊപ്പം താമസവും മാറ്റി. ഇത്രയുമായതോടെ സിസ്റ്റർ ജന്മികളുടെ കണ്ണിലെ കരടായി. അവരെ വകവരുത്താനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട്. ഭീഷണികൾ വകവയ്ക്കാതെ സിസ്റ്റർ നിയമ പോരാട്ടങ്ങൾക്ക് മൂർച്ച കൂട്ടി. അതിൻ്റെ ഭാഗമായാണ് വക്കീൽ ഭാഗം പഠിക്കാൻ പോകുന്നത്. 2009 ഒന്നാം ക്ലാസ്സിൽ LLB പാസ്സായ ശേഷം ദാനാപൂർ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിച്ചു. അതോടെ ദളിതരുടെയും സ്ത്രീകളുടെയും ശബ്ദങ്ങൾ കോടതി മുറികളിൽ മുഴങ്ങി. 2012 ബീഹാറിലെ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷയായതോടെ സിസ്റ്ററെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഏതാണ്ട് അവസാനിച്ചു. ഇപ്പോൾ ലാൽകോട്ടയിലും ഗയയിലുമുള്ള പ്രേരണ സ്കൂളുകളിൽ 300-ഓളം പെൺകുട്ടികൾ താമസിച്ചു പഠിക്കുന്നു. പ്രത്യേക ട്യൂഷൻ, കമ്പ്യൂട്ടർ, കരാട്ടെ, സംഗീത ക്ലാസുകൾ ഒക്കെ ഇവർക്കായുണ്ട്. അമ്മമാർക്കായി മാതാ സമിതി. ഇവരുടെ കൂട്ടായ്മയിൽ ഒരു പ്രൊഫഷണൽ ബാൻഡ് സെറ്റ് പ്രവർത്തിക്കുന്നു. കൂടാതെ നാപ്കിൻ നിർമ്മാണത്തിലും ലഘുഭക്ഷണ നിർമ്മാണത്തിലും പങ്കെടുക്കുന്നു.
ആനന്ദ ശിക്ഷാ കേന്ദ്രം എന്ന പേരിൽ സംസ്ഥാനത്ത് 40 അംഗൻവാടികൾ. ഇവയിൽ 1600 കുട്ടികൾ പഠിക്കുന്നു. സിസ്റ്ററുടെ സജീവ ശ്രദ്ധയിൽ അനാഥരും തെരുവിൽ നിന്ന് കണ്ടെടുക്കുന്ന കുട്ടികളും ഉൾപ്പെടെയുള്ളവർക്കായുള്ള കിഷോരി കേന്ദ്ര പ്രവർത്തിക്കുന്നു. വാറ്റുചാരായ വേലയിൽ ഏർപ്പെട്ടിരുന്ന പുരുഷന്മാരെ പുനരധിവസിപ്പിക്കാൻ ലൈവ്ലിഹുഡ് പദ്ധതികളും നടപ്പിലാക്കി. ഉന്നത വിദ്യാഭ്യാസത്തിനായി ആരംഭിച്ച ഉന്നതി മഞ്ചിന്റെ കീഴിൽ ഇക്കൊല്ലം 2 മുസഹർ പെൺകുട്ടികൾ മെട്രിക് ബോർഡ് പരീക്ഷയിൽ പ്രശസ്തമായ നിലയിൽ വിജയം നേടി. ആൺകുട്ടികളെ ചേർത്ത് രൂപം നൽകിയ യൂത്ത് ക്രിക്കറ്റ് ടീം പാട്നയിലെ പല ടൂർണമെന്റുകളിലും കിരീടം ചൂടി. ബീഹാർ സർക്കാരും യൂണിസെഫ് പോലുള്ള അന്താരാഷ്ട്ര സംഘടനകളും സിസ്റ്ററുടെ സംരംഭങ്ങൾക്ക് അകമഴിഞ്ഞ് പിന്തുണ നൽകി. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഇത്രയേറെ ഊർജമേകുന്ന ഒരു സ്ത്രീരത്നത്തെ കണ്ടിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തിയത് അടുത്തിടെ സ്കൂൾ സന്ദർശിച്ച ലോക പ്രശസ്ത ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ സാരഥി മെലിൻഡ ഗേറ്റ്സ്. ഒരു മഹാരാജ്യത്തെ പാവങ്ങളിൽ പാവങ്ങളായ ജനസാമാന്യത്തെ അറിവിന്റെ വെളിച്ചമേകി ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന നിരന്തരമായ പ്രയത്നത്തെ വനിത തിരിച്ചറിയുന്നു. ഭൂമി മലയാളത്തിന് അഭിമാനമാകുന്ന ഈ പുണ്യവതിക്ക് മുന്നിൽ ആദരവോടെ ശിരസ് നമിക്കുന്നു. സ്വാഗതം വനിതാ വുമൺ ഓഫ് ദ ഇയർ 2017 സിസ്റ്റർ സുധാ വർഗീസ്.